ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സിമ്പിളായിട്ടുള്ള ഒരു ബീഫ് കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ഈ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു മൂന്ന് വലിയ ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മൂന്ന് പഴുത്ത തക്കാളി, മൂന്ന് മീഡിയം സൈസ്, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു മൂന്നാല് പച്ചമുളക്, ഏഴോളം അല്ലി വെളുത്തുള്ളി. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഒരു കിലോ ബീഫ് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ഈ ഒരു ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഉള്ളിയിലേക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഉള്ളിയുടെ പച്ചമണം ഒന്ന് മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ മുറിച്ച് വെച്ച ഈ ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മസാലയുടെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറുന്നത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കഴുകി ക്ലീൻ ആക്കി വെച്ച ഈ ഒരു ബീഫ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് ഈ ഒരു ബീഫിലേക്ക് നന്നായിട്ട് മസാല ഒക്കെ പിടിക്കുന്നവരൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മല്ല ഇല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കുക്കറിൻ്റെ മൂടിയിട്ടതിന് ശേഷം ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് വിസിലടിഞ്ഞാൽ ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിൽ സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.